ഹലോ നമസ്കാരം. എന്നാ അറിയില്ല, ഈ പ്രാവശ്യത്തെ ഓണം ബമ്പർ അടിച്ചത് എനിക്കാണ്. അടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം പിടിച്ചിട്ടാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഇപ്പം എന്താ ഓരോ ദിവസം കഴിയുന്നവർ എൻ്റെ അവസ്ഥ മാറി മാറി വരെയുണ്ട്. എനിക്കിതിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരിടത്ത് പോകാൻ പറ്റുന്നില്ല. അതാ എൻ്റെ കൊച്ചിന് ഇതാ വയ്യാതെ വിളിച്ചാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ചേച്ചിയുടെ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത്, മാറി മാറിയാണ് ഓരോ വീട്ടിൽ നിൽക്കുന്നത്. ഓരോ വീട് കണ്ടുപിടിച്ചാണ് ആൾക്കാർ വരുന്നത്. രാവിലെ തുടങ്ങുന്നതാണ് സഹായം ചോദിച്ച് എന്തെങ്കിലും താമോനെ എടുത്ത് താമോനെ എന്ന് പറഞ്ഞാണ് വരുന്നത്. എല്ലാവരുടെ പറയാൻ എനിക്കുന്നുള്ളൂ, എനിക്ക് പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല, എനിക്ക് ക്യാഷ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ എന്തോന്ന് ഇത്ര പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ചാനലിലൂടെ എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു ഇത്രത്തോളം ഇതാകുമെന്ന്. എല്ലാവരും എന്നെ കണ്ട് 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 ഇപ്പോൾ ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഇതാ കൊച്ചിനെ ഒട്ടും വയ്യാൻ നിൽക്കുകയാണ്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. അവനാണെങ്കിൽ ഞാനില്ലാതെ ഇരിക്കാത്ത കൊച്ചാണ്, ഭയങ്കര കരച്ചിലാണ് അവന്. കരച്ചിൽ ഒരു വക കൊച്ചു കഴിക്കുന്നില്ല. ഇതാ ഇപ്പോഴും ഇത്ര ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടിൽ വീട്ടിൻ്റെ വെളിയിൽ നിന്ന് ഗ്യാറ്റിലിട്ട് ആൾക്കാർ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര പറയാൻ മനസ്സിലായി, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഞാൻ 2 മാസമായി ജോലിക്ക് പോയിട്ട് ജോസം കുട്ടിലാരനെ പോകാൻ നിൽക്കുന്നു. അതാണ് എൻ്റെ അവസ്ഥ. കൊച്ചിന് ഒട്ടും പയ്യ വളരെ മൂക്കി നിന്നൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം എല്ലാവരും ഒന്നത് മനസ്സിലാക്കണം, പൈസ കിട്ടിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പൈസ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ ഒരു സാധാരണക്കാരനാണ്. അപ്പം എനിക്കതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കാർ പറയുന്നത് അറിവുള്ള വരുന്ന കേട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 വർഷത്തേക്ക് ആ പൈസ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അക്കൗണ്ടിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതെന്തെങ്കിലും ചെയ്യുള്ളൂ. ആർക്കൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പണക്കം വന്നാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാം. എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു, ഈ ആ കൂട്ടം ബഹളവും ക്യാമറ എല്ലാം കണ്ടപ്പം എല്ലാവരെ പോലെ ഞാൻ സന്തോഷിച്ചു. ഇപ്പോൾ വീട് മാറിപ്പോകാനുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വന്തം വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് വെച്ചാൽ അടുത്തുള്ള വീട്ടുകാർ വരെ ഇപ്പോൾ ശത്രുക്കളായി. കാരണം വരുന്ന ആൾക്കാരെല്ലാം ഓരോ വീടുകളിലാണ് പോയിരിക്കുന്നത്, എല്ലാവരും വീടുകളിലും പോയിരിക്കുന്നത്. അപ്പോൾ ഒന്നാതെ ഓരോ ശത്രുക്കളും കാര്യങ്ങളും ഒക്കെ മുമ്പേ ഉണ്ട്. ഇപ്പോൾ അത് കൂടി കൂടി വരികയാണ്. ഇപ്പോൾ പണങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ കൂടി വരികയാണ്. സ്വന്തം കൊച്ചിൻ്റെ അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥ. കോടീശ്വരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. അതാണ് എൻ്റെ അവസ്ഥ. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സത്യതയിൽ എനിക്കിപ്പോൾ ഇത്രയും പൈസ കിട്ടേണ്ടായിരുന്നു. ലാസ്റ്റ് 3-ാമത്തെ പൈസ പോലും അടിച്ചത് ചെയ്യരുത്. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. എല്ലാവരും പറയുന്നുണ്ട് ലോട്ടറി കിട്ടിയത് പറ്റിയില്ലെങ്കിൽ തിരിച്ചതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വരുമ്പോഴേ അറിയുമോ എൻ്റെ അവസ്ഥ. ഇപ്പോൾ പൈസ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. ആരെങ്കിലും അത് കിട്ടിയ പൈസ തിരിച്ച് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും? ഇല്ല. കാരണം നമുക്ക് അത്രത്തോളം ആയിട്ട് ദൈവം തന്നൊരിതാണ്, നമ്മളത് വെച്ച് ഓരോന്നും ചെയ്ത് മുന്നേറാനേ നോക്കുകയുള്ളൂ. പക്ഷെ എന്നും പറഞ്ഞാൽ എല്ലാവരും സഹായിക്കാനുള്ള ഒരിതൊക്കെ എനിക്കും ഉണ്ട്. പക്ഷെ ഇത് എത്രയും തോന്നി ആൾക്കാരെടുത്ത് പറയും. ഞാൻ ഇത് ചാനലിലൊന്നും ഇപ്പോൾ പറയുന്ന രീതിയിൽ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഒരു ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത ചാനൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ അതുകൊണ്ട് ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ ഒന്നിനും പോകുന്നില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. മാസ്ക് വെച്ചിട്ട് വിളിയിറങ്ങാൻ കൂടെ എനിക്ക് പറ്റുള്ള. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം, എനിക്ക് ആ പൈസ ഒന്ന് കിട്ടിക്കോട്ടു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ബാങ്കിലേക്ക് ഇട്ട ശേഷം ഞാൻ എന്തെന്ന് വെച്ചാൽ നോക്കി കണ്ട് ചെയ്യാതെ അതൊന്നും എല്ലാവരും മനസ്സിലാക്കണം. ദയവേ ഒന്ന് മനസ്സിലാക്കണം. പൈസ കിട്ടിയതുപോലെ ആയിപ്പോയി. ഒരു സൈഡിന്ന് ബാങ്കുകാരും അങ്ങനത്തെ ആളുകളും, ഒരു സൈഡിന്ന് ദാരിദ്ര്യം പറഞ്ഞു വരുന്ന ആളുകളും, തമിഴിൽ നിന്നും ചെന്നൈയിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ നിന്നും ഒക്കെ വരുന്നുണ്ട്, വിളിച്ചും സംസാരിക്കുന്നുണ്ട്. 2 കോടി 3 കോടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മള പ്രൊഡ്യൂസും ചെയ്യിപ്പിക്കാം പകുതി, പിന്നെ സിനിമയിലും അഭിനയിപ്പിക്കാം. സമാധാനമില്ല, ആളുകളോട് ചിലരോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇല്ല, എല്ലാരും ഡിമാൻഡാണ് ചെയ്യുന്ന, ചോദിക്കുന്ന പോലെ അല്ല. എനിക്കൊരു 25 ലക്ഷം തരണം, എനിക്കൊരു 30 ലക്ഷം തരണം എന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അവരെ 4 മക്കളും ഡോക്ടർമാരും എല്ലാം ആണെന്ന് പറയുന്നു, എല്ലാം ബാക്കി ഉള്ളവരാണ്. എന്നിട്ടും അവര് കടത്തിന് വേണ്ടി വീണ്ടും വരുന്നു. ഈ വന്നു കയറുന്നവര് വന്ന് കയറുന്നതിന് മുമ്പേ ചോദിക്കുന്ന, ഇത്ര രൂപ തരണം കേട്ടോ, ഞാൻ ഇത് വാങ്ങിച്ചോണ്ടേ പോവും, കുഞ്ഞിന് വരെ വയ്യ. എന്നിട്ട് പോലും ആളുകൾ വിടാതെ ഈ ഇരിക്കുന്ന പൈസ എടുത്ത് കൊടുത്തിട്ട് അടുത്ത വർഷം വേണ്ടിയിട്ട് ഇവര് തന്നെ പറയും അവ ഇരുന്ന പൈസ അത്രയും ദൂരത്തടിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെ ഉള്ളവരും കൂടെ വന്ന് നമ്മളെ സമാധാനം കെടുത്തി എന്ത് ചെയ്യും? ചേട്ടനിപ്പോ വീട്ടിനകത്തോട്ട് വരാൻ പറ്റുന്നില്ല, കാരണം ആളുകൾ വരുംതോറും ചേട്ടന് പറഞ്ഞു പറഞ്ഞ് വയ്യ. കണ്ണൂരിന്ന്, കോഴിക്കോടുന്ന്, എറണാകുളത്തുനിന്ന് ഒക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരടുത്ത് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന ഇവര് വിശ്വസിക്കണ്ടേ? ദൈവമേ, അടിച്ചതേ അടിച്ച്, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.